ശാസ്താംകോട്ട തടാകത്തിൻ്റെ സംരക്ഷണം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. അതിനുവേണ്ടി വകുപ്പ് മന്ത്രി, പിന്നെ ജലവിഭവ വകുപ്പ് മന്ത്രി ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 10-ാം തീയതി അവിടുത്തെ ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറെയും വിളിച്ച് ഇതേ ഹോളി വെച്ച് തന്നെ ഞാനൊരു കോൺഫറൻസ് നടത്തിയിരുന്നു. ശാസ്താംകോട്ട തടാകത്തിൻ്റെ സംരക്ഷണം സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്ന് ചർച്ച ചെയ്ത് ചില തീരുമാനങ്ങളെടുത്തു. ഇനിയിപ്പം നമ്മൾ ഈ വേനൽക്കാലം കൂടെ വന്നപ്പോഴത്തേക്ക് തടാകത്തിൻ്റെ സ്ഥിതി വളരെ അപകടകരമാണ്. അപ്പോൾ ഇന്നത്തെ നില സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയി നോക്കിയിട്ട് പറഞ്ഞിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1 മീറ്റർ താഴേക്ക് വെള്ളത്തിൻ്റെ ലെവല് പോയിരിക്കുകയാണ്. അപ്പം ഒരു വളരെ അടിയന്തരമായി ചില കാര്യങ്ങൾ അവിടെ സ്വീകരിച്ചേ മതിയാകൂ. അത് സംബന്ധിച്ച് നല്ല ചർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളത്. 1 മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരവർ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സംബന്ധിച്ച് അവസാന രൂപമുണ്ടാക്കി ജൂൺ 14-ാം തീയതി വെള്ളിയാഴ്ച 4 മണിക്ക് ഞങ്ങളെല്ലാം അവിടെ ചെല്ലും. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഉണ്ടാവും. അവിടെ വെച്ച് ശാസ്താംകോട്ട തടാകത്തിൻ്റെ സംരക്ഷണം സംബന്ധിച്ച് സുപ്രധാനങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ പ്രഖ്യാപിക്കും. ഇന്നിവിടെ വന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ശാസ്താംകോട്ട തടാകം സംരക്ഷിക്കാൻ അതിന് വേണ്ടി മാത്രമായിട്ടൊരു പ്രത്യേക അതോറിറ്റി, ഒരു നിയമം കൊണ്ടുവന്ന് ഒരു അതോറിറ്റി രൂപീകരിക്കണം, ആ അതോറിറ്റിക്ക് പ്രത്യേകമായ അധികാരങ്ങൾ നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം മുഖ്യമായിട്ടും ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന്, തടാകത്തിന് താങ്ങാൻ പറ്റാത്ത നിലയിലാണ് അവിടെ നിന്നും വെള്ളം എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം എടുക്കുന്നത് തോത് കുറച്ചേ മതിയാവും, കുറച്ചുകൊണ്ട് വരേണ്ടി വരും. കുറച്ചുകൊണ്ട് വരുമ്പം ഇന്നിപ്പം കൊല്ലം ടൗണിനും മറ്റ് പ്രദേശങ്ങളിലും ഈ തടാകത്തിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുക്കുന്ന അതിന് അളവ് കുറയ്ക്കാനൊക്കത്തില്ല. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റ് സോഴ്സുകൾ കണ്ടെത്തിയേ മതിയാകും. അതിന് വാട്ടർ അതോറിറ്റിക്ക് വ്യക്തമായിട്ടുള്ള ചില പിന്നെ പ്രപ്പോസലുകളുണ്ട്. അത് ഗവൺമെൻറ് ഇപ്പം പുതിയതായിട്ട് ശുദ്ധജല വിതരണത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള 1-ഇയർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി അത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി വാട്ടർ അതോറിറ്റി പരിശോധിച്ച് തീരുമാനങ്ങളെടുക്കും. ഈ ശാസ്താംകോട്ട തടാകത്തിൽ നിന്ന് വെള്ളമെടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ കൊടുക്കുമ്പോൾ തന്നെ ഇതിന് ചുറ്റുപാടുമുള്ളവർക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന പരാതി, അത് ഗവൺമെൻറ് നിശ്ചയമായിട്ടും പ്രത്യേക പരിഗണന കൊടുത്ത് തന്നെ അത് പരിശോധിക്കും. ഈ ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകൾക്ക് വെള്ളം ലഭ്യമാക്കുന്ന പദ്ധതികൾ കുറേയൊക്കെ ഉണ്ട്, അത് പൂർത്തിയാകാതെ കിടക്കുന്നു. ചിലത് ചില കേടുകളൊക്കെ ആയതുകൊണ്ട് വെള്ളം വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് അടിയന്തരമായിട്ട് ആ സമീപ പഞ്ചായത്തുകൾക്ക് വെള്ളം കൊടുക്കുന്ന സ്കീമുകളും ഉണ്ടാകുന്നതാണ്. പിന്നെ അവിടുത്തെ മണലുവാരൽ, മണ്ണ് നീക്കം ചെയ്യൽ, ഇതുപോലുള്ള കാര്യങ്ങൾ കർശനമായി നിരോധിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഈ വെള്ളം, മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന അക്കേഷ്യ പോലുള്ള മരങ്ങൾ വെട്ടിക്കളയണം. കായലിൻ്റെ ചുറ്റുപാടും നാട്ടുമരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ആ തടാകവും അതിൻ്റെ ചുറ്റുപാടും സംരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും ഒരു കർശനമായിട്ടുള്ള നടപടികൾ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി 15 ദിവസത്തിനകം ഈ തടാകത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാനേജ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ അത് 15 ദിവസത്തിനകം ഫൈനലൈസ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നത്. ഗവൺമെൻറ് മാത്രം പോരാ, അവിടുത്തെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിച്ചു. പഞ്ചായത്തുകൾ, പൊതുപ്രവർത്തകർ, സാമൂഹ്യ സംഘടനകൾ, പരിസ്ഥിതി രംഗത്ത് താല്പര്യമെടുക്കുന്ന പ്രവർത്തകർ, ഇവരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് പറഞ്ഞു. എല്ലാവരും അതിനോട് സഹായകരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതോടൊപ്പം ഇത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന സമരങ്ങളെല്ലാം പിൻവലിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്.